കാരക്കുന്ന് ന്യൂസിൻ്റെ ഞാനറിയുന്ന തൃക്കലങ്കോടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്ന് തൃക്കലങ്കോടിൻ്റെ വിശേഷങ്ങളുമായി നമ്മളോട് പങ്കുചേരുന്നത് ഈ പഞ്ചായത്തിലെ തലമുതിർന്ന രാഷ്ട്രീയ നേതാവും മുസ്ലിം ലീഗിൻ്റെ സമുന്നതര നേതാവുമായ ഹാജി പി പി കുഞ്ഞാലിമുല്ല സാഹിബാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ തൃക്കലങ്കോടിൻ്റെ ചരിത്രപരമായാണ് മുല്ലാക്ക സാഹിബ് നമ്മോട് പങ്കുചേരുന്നത്. അദ്ദേഹത്തിലെ അങ്ങ് ചോദിക്കാം, ഈ തൃക്കലങ്കോട് പഞ്ചായത്ത് എന്നാണ് രൂപീകൃതമായത്? തൃക്കലങ്കോട് പഞ്ചായത്ത് 1963 ആ സമയത്ത് രാഷ്ട്രീയത്തിലുണ്ട്. അന്ന് ഈ 63 പിന്നെ എത്ര അംഗങ്ങളായിരുന്നു പഞ്ചായത്തിൽ? 63-64 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത്. 63 ഗ്രാമ പഞ്ചായത്ത് നിലവിൽ വന്നത്. 64 പഞ്ചായത്ത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. അതിൽ 7 അംഗങ്ങളും 8 മെമ്പർമാരും. 7 വാർഡിൽ നിന്ന് 8 മെമ്പർമാർ. അതായത് പിന്നെ ഒരു വാർഡിൽ റിസർവേഷൻ, ജനറലും റിസർവേഷനും കൂടിയും രണ്ടാൾ. പഞ്ചായത്ത് ഓഫീസ് എളങ്കൂർ മൈലൂത്ത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അത് എത്ര വർഷം നീണ്ടു ആ പിന്നെ കാലാവധി? ആ തെരഞ്ഞെടുപ്പ് പിന്നത്തെ തെരഞ്ഞെടുപ്പ് 79. അന്ന് അധികാരത്തിൽ ആരാ വന്ന്? ഈ 64 പിന്നെ തെരഞ്ഞെടുപ്പില്, അതായത് മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നു. പ്രസിഡന്റ് മാലങ്കാടും ചെറിയനാജ് പ്രസിഡന്റ് ആയ ഭരണസമിതിയാണ്. ഭരണസമിതി തൃക്കലങ്കോട് പഞ്ചായത്തിൽ ഫസ്റ്റ് ഭരണസമിതി. അതിൽ 8 തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഒരു നോമിനേറ്റഡ് വനിതനെ നോമിനേറ്റ് ചെയ്തേക്കും. അതാരായിരുന്നു വനിത? അത് ആയിഷക്കുട്ടി അറിയും. ഭരണസമിതി നോമിനേറ്റ് ചെയ്തു. അന്ന് പിന്നെ വനിതകളെ തെരഞ്ഞെടുക്കലില്ല. എഴുപത്തൊമ്പതിന് ശേഷം പിന്നെ രണ്ടാമത് തെരഞ്ഞെടുപ്പ്. 79 തെരഞ്ഞെടുപ്പ് വന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അന്ന് 10 വാർഡിലാണ് തെരഞ്ഞെടുപ്പ് വന്നത്. 10 വാർഡ്. അതിൽ അന്ന് വരാൻ ഭരണത്തിൽ മുസ്ലിം ലീഗ് തന്നെയാണ്. അന്ന് മുസ്ലിം ലീഗ് തന്നെ. അന്ന് പിന്നെ ഈ 63 കാലഘട്ടത്തിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ മാർക്സിസ്റ്റ് അല്ല, പഴയ കമ്മ്യൂണിസ്റ്റുകാർ രണ്ടാളുണ്ട്. അത് ഒന്ന് പി എൻ നമ്പൂരി പിന്നെ കരിക്കാട്, പിന്നെ കേശവൻ നായർ ചെറാങ്കുത്ത്. ഇങ്ങനെ രണ്ടാള്. അന്ന് കോൺഗ്രസ്സുകാർ ഇവിടെ ഉണ്ടോ? 64 കോൺഗ്രസ് അല്ല, കോൺഗ്രസ് മെമ്പർമാരില്ല. കോൺഗ്രസ് മെമ്പർമാരില്ല. ഈ 2 മെമ്പർമാരായിരുന്നു 64 അലസൽ ഉണ്ടായിരുന്നത്. 79 ആയപ്പോ അതിൽ പിന്നെ ഒരു കോൺഗ്രസ് മെമ്പർ, അതായത് മൗലാന അവിടുന്ന് ജയിച്ചു. അത് എളങ്കൂർ കാരിന്ന് ജയിച്ചു. പിന്നെ ലീഗിന് എത്ര മെമ്പർമാരുണ്ടായി? ലീഗിൽ അന്ന് മെമ്പർമാർ കമ്മി. അതായത് രണ്ട് ലീഗും കൂടി. രണ്ട് ലീഗാന്ന് പിന്നെ 79 പിന്നെ ലീഗില് തമ്മിൽ ഭിന്നിച്ചു. ഭിന്നിച്ചതിന് ശേഷം, അതായത് വാപ്പുട്ടിയേജിന്റെ നേതൃത്വത്തിൽ ഔദ്യോഗിക ലീഗ്, ചെറിയോനാജിന്റെ നേതൃത്വത്തിൽ വിമത ലീഗ്. അങ്ങനെ രണ്ട് കൂട്ടരും വെവ്വേറെ തെരഞ്ഞെടുപ്പിനൊന്നു തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ പിന്നെ വിമത ലീഗ് ചെറിയോനാജിക്ക് 4 സീറ്റ് കിട്ടി. ഔദ്യോഗിക ലീഗിന് 2 സീറ്റ് കിട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 3 സീറ്റ് കിട്ടി. എന്നിട്ട് ആരാ അധികാരത്തിൽ വന്നാരാ? അധികാരത്തിൽ പിന്നെ ചെറിയനാജി വന്നു. വീണ്ടും ചെറിയനാജി പ്രസിഡന്റ് ആയി അല്ലേ. പിന്നെ അതിന്റെ ഇടയിൽ 79 കുറച്ചു കാലം, ഒരു 6 മാസം 1 കൊല്ലത്തോളം ബാബുട്ടിയേജി പ്രസിഡന്റ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അതിന്റെ ശേഷമാണ് പിന്നെ
മൗലാനെ പിടിച്ചിക്കാണ്ട് പാർട്ടി അങ്ങോട്ട് അല്ല ബാപ്റ്റേജ് പ്രസിഡന്റ് ആയിക്കണേ ആറ് മാസം ഈ അന്ന് പഞ്ചായത്ത് ഓഫീസ് ഇങ്ങോട്ട് മാറി മലങ്കൂർന്ന് ഇങ്ങോട്ട് മാറി അങ്ങനെ മാറി മാറി എത്രയില മാറിയത് അത് മാറിയത് ഇപ്പൊ എത്രയില നോക്കണം ഇല്ല എഴുപത്തൊമ്പത് ആയപ്പോഴേക്കും ഇവിടെ എത്തി ഇങ്ങോട്ട് എത്തിയാണ് പുതിയ ഓഫീസ് കയറ്റിയൊക്കെ അന്ന് നിങ്ങൾ മത്സരിച്ചിട്ടൊന്നുമില്ല ഇല്ല പിന്നെ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് എന്താ കടന്നു വരുന്നത് എങ്ങനെ ഞാൻ രാഷ്ട്രീയത്തേക്ക് കടന്നിരുന്നത് എൻ്റെ 15-ാമത്തെ വയസ്സ് മുതലേക്ക് രാഷ്ട്രീയത്തിലാണ് ഏ 15 വയസ്സായ കാലത്ത് അന്ന് പഞ്ചായത്ത് കമ്മിറ്റിയോ അല്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റിയോ ഒന്നുമില്ല അന്ന് വില്ലേജ് കമ്മിറ്റിയാണ് ഏ റവന്യൂ അപ്പൊ കാരകുന്ന് വില്ലേജ് കമ്മിറ്റിന്റെ സെക്രട്ടറി ആയിട്ടായിരുന്നു ഞാൻ പ്രവർത്തിച്ചത് അതേപോലെ ഏറനാട് താലൂക്ക് മുസ്ലിം ലീഗ് കമ്മിറ്റിന്റെ ജോയിന്റ് സെക്രട്ടറി മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ കൗൺസിലർ അങ്ങനെ മലബാർ ജില്ല വരെ ഒത്തിയിട്ടുള്ളൂ അന്ന് ഷെയ്റ്റ് വന്നിട്ടില്ല അതായത് തിരുവിതാംകൂറും മലബാറും കൂടി ഒന്നിച്ച് ഐക്യകേര ഇത് വന്നതാ തിരുകൊച്ചി ഈ 79 ഇലക്ഷനില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാരായിരിക്കും 79 പിന്നെ ഇവര് എന്നുണ്ട് പിന്നെ അതിലൊരു വനിത വന്നത് നമ്മളെ ഔലാന്റെ പെണ്ണുങ്ങളാ ചാത്തോലി മറിയമ്മ ഓള് സി പി എമ്മിൽ അതായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആയിക്കണം അപ്പൊ അതിലാണ് ആ പാർട്ടിന്റെ ആഭിമുഖ്യത്തിലാണ് മത്സരിച്ചത് അതായത് ഈ 79 ലീഗ് 2000 ഭിന്നിച്ചപ്പോൾ അന്ന് ഔദ്യോഗിക ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ട് ധാരണ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിലെ ധാരണയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൂന്നാള് ജയിച്ചു ലീഗ് രണ്ടാളും ജയിച്ചു ഈ ചാത്തോലി മറിയുമ്പോൾ ഏത് വാർഡാണ് ജയിക്കുന്നത് അത് മഞ്ഞപ്പെട്ട വാർഡ് പിന്നെ എല്ലാവർക്കും പിന്നെ മത്സരിക്കുന്ന ഞാൻ മത്സരിക്കുന്നത് 1988 ഈ 79 കഴിഞ്ഞിട്ടാണ് പിന്നെ 79 കഴിഞ്ഞിട്ട് 88 പിന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ളു 11 അല്ലല്ലോ 88 അല്ലേ 79 9 വർഷം ഫസ്റ്റ് വാർഡാണ് ഞാന് അന്ന് 4-ാം വാർഡ് കയറി ചെറുവള്ളി വാർഡ് അത് കാരകുന്ന് അടക്കല്ലേ വാർഡ് അന്ന് എതിരാളി ആരായിരുന്നു അന്ന് എന്റെ എതിരാളി സി എം റസാഖ് അല്ല പള്ളിപ്പടി അന്ന് അദ്ദേഹം യുവനേതാവായി യുവനേതാവ് ആയിരുന്നു അന്ന് ആ 88 ഇലക്ഷൻ ആരാ അധികാരത്തിൽ വന്നു മുസ്ലിം ലീഗ് തന്നെ കുഞ്ഞാകുട്ടിയൊക്കെ വന്ന കൊറേ കാലം കഴിഞ്ഞിട്ടാണ് 88 ചെറിയനാജി അതായത് 88 ചെറിയനാജി ടി പി അമ്മാജി പിന്നെ കാര്യോട്ടിലെ കുഞ്ഞാം അങ്ങനെ പ്രഗത്ഭരൊക്കെ പാടേണ്ടിരുന്നു പിന്നെ ഞാന് ഒക്കെ പാടെ ജയിച്ച കാലത്താണ് എൺപത്തെട്ടില് ഇതില് ലീഗിനന്ന് 8 മെമ്പർമാരുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് 2 കോൺഗ്രസിന് പിന്നെ 2 വന്നു അതൊന്ന് പിന്നെ കൂടുത്തുട അബ്ദുറഹ്മാൻ നാണിയപ്പു ആമയൂര് പിന്നെ ഒന്ന് എളങ്കൂർ ടി പി ഉസ്മാൻ 88 ഈ 2 മെമ്പർമാരാണ് കോൺഗ്രസിന്റെ മെമ്പർമാരായിട്ടുള്ളത് അല്ലേ സി പി എമ്മിന് ഈ ആളുകൾ തന്നെ അതോ വേറെ ആളുകൾ മാറിയിട്ടുണ്ടോ അല്ല സി പി എമ്മിനെ ആള് മാറി സി പി എമ്മിന് കരിക്കാട്ടിൽ നിന്ന് ഏതോ ഒരു മാഷ പേരിപ്പം എനിക്ക് അവന് കിട്ടൂല പിന്നെ ഒരു മാഷ വന്നു പിന്നെ നമ്മളെ നത്തലക്കുന്ന് കണ്ണം ആനക്കോട്ടോറും മത്സരിക്കണേ പിന്നെ കണ്ടാലപ്പറ്റെന്ന് ശങ്കരൻ പറഞ്ഞിട്ട് ഒരു അരിച്ച ഇങ്ങനെ രണ്ടാൾക്കാര് അന്ന് പിന്നെ ലീഗും കോൺഗ്രസും മുന്നണിയാണോ അതോ വെവ്വേറെയാണോ 88 അല്ല അത് മുന്നണിയാ മുന്നണിയാണ് ആ 88 പിന്നെ എല്ലാവർക്കും ഫസ്റ്റ് ആയിട്ട്
തെരഞ്ഞെടുത്തു. 88 തെരഞ്ഞെടുത്തു. 88 കഴിഞ്ഞിട്ട് പിന്നെ 95 തെരഞ്ഞെടുത്തു. ഏറെ കൊല്ലം കഴിഞ്ഞിട്ട്, ഏറെ വർഷം കഴിഞ്ഞിട്ട് ഈ ഈ 95 വീണ്ടും അതേ വാർഡിൽ തന്നെ മത്സരിച്ചു. അന്ന് 12 വാർഡ്. 12 വാർഡ് അല്ലേ? 88 12 വാർഡ് തന്നെയാണോ? അല്ല, 88 10 അല്ലേ, പിന്നെ 12. പിന്നെ 95 കഴിഞ്ഞ പിന്നെ പഞ്ചായത്തിരാജ് നിലവിൽ വന്നു. 95 വെച്ചാല് ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലത്താണ് പഞ്ചായത്ത് രാജ്, അതായത് ജനകീയ ആസൂത്രണം വന്നത്. അത് 1996. ഈ 95 ആരാ പ്രസിഡന്റായിട്ട് വന്ന്? 88 തിരുവേനാജി വന്നു. ആ രണ്ടര കൊല്ലം പിന്നെ 2.5 അല്ല കുഞ്ഞാവട്ടിയേജി. അപ്പോ 88 കഴിഞ്ഞിട്ട് പിന്നെ 95 തെരഞ്ഞെടുപ്പ്. അപ്പൊ അയ്യേ അവിടെ ഏറെ കൊല്ലം ഉണ്ടല്ലോ, ഈ ഏറെ കൊല്ലത്തില് 2.5 ചെറിയനാജിയായി. 2.5 കുഞ്ഞാവട്ടിയേജിനെ തെരഞ്ഞെടുത്തു. അത് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കാത്തതിന്റെ പേരിൽ ഞാൻ 2.5 കൂടി കുഞ്ഞാവട്ടിയേജി തന്നെ. അയാൾ പ്രസിഡന്റ് ആയിട്ടില്ല. അപ്പൊ കുഞ്ഞാവട്ടിയേജിക്ക് അങ്ങനെ പിന്നെ 5 കിട്ടി. ഇത് തൊണ്ണൂറ്റഞ്ചിലല്ലേ ഇബള് വന്നത്? ചേലാടത്ത് ആയിഷ. 95 ചേലാടത്ത് ആയിഷ വന്ന്. അതില് അന്ന് തൊണ്ണൂറ്റഞ്ചിലുണ്ട് ആ ആയിഷ വന്നു. ഞാൻ മെമ്പറാ, കുഞ്ഞാവട്ടിയേജി മെമ്പറാ. അത് പിന്നെ ജനകീയ ആസൂത്രണം വന്ന് അങ്ങനെ 5 പിന്നെ പരിമിതപ്പെടുത്തി, കാലാവധി പരിമിതപ്പെടുത്തി അല്ലേ. അപ്പൊ കാലാവധി കഴിഞ്ഞ് പിന്നെ മൊല്ലാക്ക മത്സരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ്. പിന്നെ 2000 ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച്, അത് ബ്ലോക്കിന്റെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് പ്രവർത്തിച്ച് 5 ഇങ്ങനെ അതിന്റെ ശേഷം മത്സരിച്ചിട്ടില്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്നതിന് ശേഷം സജീവമായി പ്രവർത്തിക്കുന്ന അത് കുഞ്ഞിമാം. പിന്നെ പിന്നെ ഇങ്ങനെ പിന്നെ നായന്മാർ കുഞ്ഞൻ നായർ അങ്ങനെ വേറെ അജപ്പൻ മാഷ് ഇങ്ങനെ കുറച്ച് ആൾക്കാർ മാഷന്മാരുണ്ടായിരുന്നു. ഈ പിന്നെ കുഞ്ഞിമാര് ഏത് കാലത്ത് സജീവമായിട്ട് വന്നത്? കുഞ്ഞിമാ പിന്നെ 1979, അതായത് ഏതാണ്ട് എൻ്റെ പ്രായമായിരുന്നു കുഞ്ഞിമാനം. അപ്പോൾ അവിടെ 34 പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കുഞ്ഞിമാ, ലീഗിൽ ഞാൻ, കോൺഗ്രസ്സിൽ അവിടെ പിന്നെ ഈ ഊത്തിക്കുണ്ടിൽ രാമൻകുട്ടിയാരുണ്ടായിരുന്നു. അന്ന് ഈ ഗോപിമാഷ് വന്ന് പിന്നെ കോൺഗ്രസ്സിൽ സജീവ. അങ്ങനെ ഞങ്ങളൊക്കെ അന്ന് ഈ രാഷ്ട്രീയവിരോധം വൈരാഗം വെക്കലില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രണ്ടാഴ്ച മുമ്പ് അവനവൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച പാർട്ടിനെ ജയിപ്പിക്കണം എന്നുള്ള നിലക്കൊക്കെ വരും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയാഘോഷം ആരാ ജയിക്കുന്ന, വിജയാഘോഷം കഴിഞ്ഞാൽ പിന്നെ ഒന്നായിട്ട് നാട്ടിലെ കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടതിന് പ്രവർത്തിച്ചു. അതുകൊണ്ട് സൗഹൃദം ചെയ്യുന്നു. ആ എന്ത് കാര്യം ഉണ്ടെങ്കിലും കുഞ്ഞിമാൻ്റെ അടുത്ത് ആരെങ്കിലും പ്രശ്നമായിട്ട് എന്തായാലും മല്ലാക്കാനെ കാണാൻ പറയും, അല്ലെങ്കിൽ രാമൻകുട്ടിയാരെ കാണും, അല്ലെങ്കിൽ പിന്നെ പള്ളിക്കുത്ത് അയമ്മത് പറഞ്ഞിട്ട് ചെറുകാട്ട അയമ്മതുണ്ട് അവിടെ ചീനിക്കൽ. അങ്ങനെ ഞങ്ങളൊരു 4-5 കൂടിയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളും ഇവൻ തീരുമാനിച്ച് പോലീസ് സ്റ്റേഷനിലും വേറെ ഒന്നും പോകാത്ത നിലയിലൊക്കെ കൈകാര്യം ചെയ്തു. മൊല്ലാക്കാൻ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉള്ളൊരു നിമിഷം ഉണ്ടായിട്ടുണ്ടാവും? സന്തോഷം എന്ന് വെച്ചാല് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ കഴിഞ്ഞിട്ട് പിന്നത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടല്. അപ്പോൾ ഞാൻ താമസം 34 ഇതിൻ്റെ അതിൻ്റെ കേന്ദ്രം അമറോഡ് അന്ന് അതിൻ്റെ ശേഷമാണ് നമ്മളൊരു ലീഗ് ഓഫീസൊക്കെ ഉണ്ടാക്കിയത്. ലീഗ് ഓഫീസ് ഉണ്ടാക്കിയതിൻ്റെ മുന്നിൽ ഞാൻ തന്നെയാണ്. അങ്ങനെ ആ ലീഗ് ഓഫീസിൽ വന്നിട്ടിരിക്കും. അപ്പോൾ ഈ വാർഡിൽ നിന്ന് പലരും വരും, ഓരോ ആവശ്യങ്ങളും മറ്റും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചിട്ടൊരു 10-15 25 ആളൊക്കെ പോരും.
ഓലോടൊക്കെ സൗമ്യമായിട്ട് സമാധാനം പറയും, ചിലത് ദേഷ്യപ്പെടും. അങ്ങനെ അത് ദിവസം പറഞ്ഞ് ഒരു ദിവസമെങ്കിലും ആ സമ്പർക്കം ഇല്ലെങ്കിൽ ഉറക്കം വരില്ല. അങ്ങനെ ജനങ്ങളുമായിട്ട് അങ്ങനെ ഇടപഴകി ഇതാക്കി. പിന്നെ ജനങ്ങളുമായിട്ട് അങ്ങനെ ഇടപഴകാൻ ഇതാക്കാൻ കാരണം അന്നിൻ്റെ പ്രവർത്തനം ആകെ വാർഡിക്കൂടെ എല്ലാ വാർഡിക്കൂടെയും വാർഡിക്കൂടെ മൊത്തം നടന്നിട്ട് ഈ പിന്നെ പ്രായം ചെന്ന വാർദ്ധക്യ പെൻഷൻ വന്നു. വാർദ്ധക്യ പെൻഷൻ അത് 1988-90 അല്ല, വാർദ്ധക്യ പെൻഷൻ അന്ന് കലക്ടറെ പെസല് വന്നു. പെസല് 88 കഴിഞ്ഞാൽ 90 അപ്പം പെസല് വന്ന് ഒരു 100 ആക്കട്ടെ, പിന്നെ 60 വയസ്സ് തികഞ്ഞവർക്ക് പിന്നെ 100 പെസല് ഓർഡർ വന്ന് കലക്ടറെ ഓർഡർ പഞ്ചായത്ത്. അപ്പോൾ നോക്കുമ്പോൾ അത് ഇവർക്കാർക്കും ഇപ്പം അതിന് ഒഴിവില്ല, ചെറിയനാജിക്കില്ല, ഹേമാജിക്കില്ല, പിന്നെ കുഞ്ഞാവുട്ടിയാജിക്ക് കുഞ്ഞാവുട്ടിയാജിക്ക് കുഞ്ഞാവുട്ടിയാജുണ്ടല്ലോ. അങ്ങനെ ഈ നേതാക്കൾക്കൊന്നും ഒഴിവില്ല. ഞാൻ ആ തന്ത്രത്തിൽ ഈ 4 വാർഡിലെ ഏതാണ്ട് 50-60 വയസ്സ് തികയണതും കഴിഞ്ഞതും ഇല്ലതും എല്ലാ ആൾക്കാർക്കും പെൻഷൻ പാസ്സാക്കിച്ചു. അതെങ്ങനെ അറിയും? അതിൻ്റെ ഫോം കിട്ടിയിരുന്നു. ആ ഫോം കിട്ടിയിട്ട് ഓരോ വീട്ടിലും ചെന്ന് ഈ 60 വയസ്സ് തികഞ്ഞ് ആ വീട്ടിൽ ചെന്നിട്ട് അവർ എഴുതി വെപ്പുണ്ടല്ലോ. അപ്പോൾ എഴുതാൻ അവർക്ക് എഴുത്തും വായനയും അറിയില്ല. ആ പിന്നെ അങ്ങനെ തന്നെ ഇപ്പോൾ മറ്റേ സീൽപേഡ് പിന്നെ അതുമില്ല. അപ്പോൾ അതിലന്ന് മഷിണ്ടാക്കി. അങ്ങനെ അതായത് പഴയ കാലത്തൊക്കെ മണ്ണെണ്ണ വിളക്കായിരുന്നു കത്തിച്ചിന്, കാസട്ട് എന്ന് പറയും ഞങ്ങൾ, കാസട്ടും വിളക്ക്. ആ വിളക്ക് കത്തിച്ചൊരു ഇജളക്ക് വിളക്ക് കൊണ്ടുവരികയാണ്. ആ വിളക്ക് കത്തിച്ച് അതിൻ്റെ ആ നാളുണ്ടാവുമല്ലോ, അതുമ്മക്ക് പിന്നെ ഇത് വായൻ്റെ ഇര, വായൻ്റെ ഇര വെട്ടി അതിന്മേൽ വെളിച്ചെണ്ണ തേക്കും. വെളിച്ചെണ്ണ തേച്ചിട്ട് ഇങ്ങനെ ഈ കരി കാട്ടിയാൽ നല്ല കരി, അതിൽ കരി വെപ്പിച്ചിട്ട് അങ്ങനെ വിരലടയാളം വെപ്പിച്ചു. അങ്ങനെ ഈ 100 പെൻഷൻ 4 വാർഡിൽ, അതായത് ചെറുവള്ളി വാർഡിൽ പാസ്സാക്കി കൊടുത്തതാണ്. നല്ലൊരു മുഹൂർത്തം എല്ലാവർക്കും. പിന്നെ ഓരോരുത്തരെയും മാസം കഴിയുമ്പോഴേക്കും എന്താ എന്താ പറഞ്ഞാൽ ഞങ്ങളെ പൈസ കിട്ടിയില്ല, എൻ്റെ പൈസ കിട്ടിക്കാൻ പറഞ്ഞ അങ്ങേറ്റങ്ങൾ ഈ സ്ത്രീകളായിരുന്നു വലിയ ഈ പ്രായം ചെന്ന വലിയ വന്ത്. അങ്ങനെയാണ് അന്ന് കൂടുതൽ അന്ന് പിന്നെ അവിടെ പ്രത്യേകിച്ച് ജയിക്കാനും കാരണം ഇവിടെ ബാപ്പ പഴയ കാലത്തെ ഒരു ഏകാധ്യാപന ഓത്തുവള്ളി പഠിപ്പിക്കണേ. ആ അത് ആദ്യത്തിൽ ഞങ്ങളെ വീട്ടിലേക്ക് 34 പിന്നെ സ്കൂളിലായിരുന്നു, അപ്പോൾ സ്കൂളിൽ അമറോട്ടൽ സ്കൂളിൽ. അപ്പോൾ വാപ്പാൻ്റെ കൂടെ പഠിക്കാനും വാപ്പാനെ സഹായിച്ച് പഠിപ്പിച്ചാലുണ്ടേനു ഞാൻ. അപ്പോൾ വലിയ ഇല്ലാക്കാന്ന് വാപ്പാനെ പറയും, ചെറിയ ഇല്ലാക്ക എന്നെയും പറയും. അങ്ങനെയാണ് മല്ലാക്ക അറിയപ്പെട്ടത്. ഞങ്ങൾ 6 മക്കളുണ്ട്, മല്ലാക്കാൻ്റെ പേര് എനിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പഠിപ്പിച്ച കുറേ കുട്ടികൾ ഈ വാർഡിലുണ്ടായിരുന്നു. ആ സ്നേഹം പിടിച്ച് ഐറ്റങ്ങളെ പ്രാർത്ഥന കൊണ്ടാണ് അന്നത്തെ ആദ്യത്തെ ജയം. അല്ലെങ്കിൽ ആദ്യം ജയിക്കൂല. മല്ലാക്കാൻ്റെ ജീവിതം രാഷ്ട്രീയത്തിൽ നല്ലൊരു മുഹൂർത്തം മല്ലാക്ക പറഞ്ഞു. അതേമാതിരി വിഷമത്തിലായത് തന്നെ 1995 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പരാജയപ്പെട്ടു. പരാജയപ്പെട്ട് ആദ്യത്തിൽ തിരുക്കലംകോട് പഞ്ചായത്തിൽ CPM മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് 95. അപ്പോൾ അതിൽ കുറേ ക്ലേശങ്ങളും മനസ്താപങ്ങളും ഉണ്ടായിരിക്കണം. അതിൻ്റെ പുറമെ ഇപ്പോഴും അതായത് 2015 പിന്നെ മുസ്ലിം ലീഗ്, അതായത് 2015 UDF പരാജയപ്പെട്ട് അതിലും ലീഗിന് കിട്ടിയിരുന്ന സീറ്റിൽ ഒന്ന് കുറഞ്ഞ് അതിലും ഇല്ല മനസ്താപം വന്നു. പഞ്ചായത്തിൽ ആദ്യമായിട്ട് വന്ന സ്കൂളുകൾ ആദ്യം വന്ന സ്കൂള് 34 സ്കൂൾ ഈ പഞ്ചായത്ത് തന്നെ അതോ പഞ്ചായത്ത് കാരകുന്ന ഏരിയയിൽ? ആ ഭാഗത്ത് പിന്നെ കാരിയിൽ സ്കൂൾ അല്ലല്ലോ, അല്ല പേലപ്പുറം
പിന്നെ ഈ ഹൈസ്കൂൾ എന്നാ വന്ന് ഹൈസ്കൂൾ 1974 ഇത് ഈ പിന്നെ പയോട സ്കൂളും പിന്നെ പയോട സ്കൂള് പിന്നെ ചെറുവള്ളി സ്കൂള് പിന്നെ കണ്ടാലപ്പറ്റ സ്കൂള് അതൊക്കെ അതിൻ്റെ കുറച്ച് കാലം കഴിഞ്ഞതിൻ്റെ ശേഷം അത് ഈ സ്കൂള് അതായത് പിന്നെ ഹൈസ്കൂൾ വരുന്ന ആ ആ മന്ത്രിസഭ എൻ്റെ ആ കാലത്ത് തന്നെയാണ് ഈ രണ്ട് മൂന്ന് സ്കൂള് അന്ന് ഒന്ന് അതിൽ ആ കാലത്ത് ചാക്കീരി അഹമ്മദ് കുട്ടി സാഹിബ് ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി അയാളാണ് ഇത് പാസ്സാക്കി തന്നത് അത് തന്നെ ഈ സ്കൂളുകളൊക്കെ അന്നത്തെ ഈ റോഡ് സംവിധാനമൊക്കെ ഫസ്റ്റിൽ പഞ്ചായത്തിൻ്റെ ഫസ്റ്റ് വന്ന റോഡ് ഒന്നതാണ് അതായത് തച്ചുണ്ടി ഇളങ്കൂർ റോഡ് ഇളങ്കൂർ റോഡ് പിന്നെ ഒന്ന് തടുങ്ങിലപ്പടി ആനക്കൂട്ടൂർ റോഡ് ആനക്കൂട്ടൂർ റോഡ് മെയിൻ റോഡുകളൊക്കെ എങ്ങനെയാണ് മെയിൻ റോഡ് തന്നെ പിന്നെ നെലമ്പൂർ റോഡ് ആദ്യത്തെ റോഡ് പിന്നെ വണ്ടൂർ റോഡ് വണ്ടൂർ റോഡ് രണ്ടാമത്തത് ആ കാലത്തൊക്കെ കട്ടവണ്ടിയായിട്ട് പോയിരുന്നു റോഡായിട്ട് വന്ന് ഇത് വന്നതിന് ശേഷമാണ് വന്നത് അപ്പൊ ആ റോഡൊക്കെ ഈ പിന്നെ സോളിങ്ങും മെറ്റലും ഒക്കെ അടിച്ചതും ഈ അന്ന് ഒരു അമ്മിക്കുട്ടിയായിരുന്നു ഏത് ആൾക്കാരിങ്ങനെ പിന്നെ ഉരുട്ടി കൊണ്ടുനടക്കണേ അന്ന് ഇതില്ല ഡോളറില്ല ഇഞ്ചല്ല ആൾക്കാർ നമ്മ കയറി കെട്ടിയിട്ട് അത് വരിക്കലായിരുന്നു അതൊക്കെ എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട് ഈ ബ്രിട്ടീഷുകാരായാലും സമരമായിട്ട് ബന്ധപ്പെട്ട് ഈ കാരകുന്നിൽ എന്തെങ്കിലും നടന്നതായിട്ട് നിങ്ങൾക്ക് വലിയ ഓർമ്മയുണ്ടോ അതോ ആരെങ്കിലും പറഞ്ഞത് കേട്ടോ എന്തെങ്കിലുമൊക്കെ കാരകുന്നിൽ അന്ന് ബ്രിട്ടീഷുകാർ ചില ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് പോയിരുന്നു എന്ന് കേട്ടിരിക്കണം അതാരൊക്കെയാണ് അത് അതായത് പിന്നെ ഒന്ന് കാഞ്ഞിരപ്പള്ളി എൽ വി സിയാർ അയാളെ ഇവിടെ നിന്ന് നാട് കടത്തി അന്തമാനിക്ക് കയറ്റിനി എൻ്റെ മാപ്പാനെ ജയിലിലാക്കിയിരുന്നു കണ്ണൂർ ജയിലില് അങ്ങനെയാന്ന് പിന്നെ അറിയപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടായിരുന്നു കേന്ദ്രീകരിച്ച് ഇവിടെ ഈ കയറ്റത്തിൽ അവിടെ ഒരു പിന്നെ ഓരോ വണ്ടിക്ക് വന്ന് കണ്ട് അവിടെ ഒരു ക്യാമ്പ് അടിച്ചിരുന്നു തച്ചുണി കാരകുന്നിൻ്റെ അടിയിൽ അന്നൊന്നും ഇവിടെ ഒന്നും വീടില്ല എന്നിട്ട് അവർ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളൊക്കെ കുട്ടികൾ കാണാൻ പോകുമ്പോൾ അവർ ബിസ്ക്കറ്റ് ഇങ്ങനെ ഇട്ടുതരും അങ്ങനെയാണ് ഓരോ വെള്ളക്കാരെ ഭരണം നടന്നത് അന്ന് കുറേ ആൾക്കാരെ അറസ്റ്റ് ചെയ്തു അതായത് അന്നിവിടെ ഹിന്ദു മുസ്ലിം തർക്കമല്ല ഇപ്പോ മുസ്ലിമീങ്ങളൊക്കെ അറസ്റ്റ് ചെയ്തതിന് എതിർത്തിരുന്നത് കാര്യപ്പെട്ട് ഹിന്ദുക്കളായിരുന്നു പിന്നെ അന്ന് കാരകുന്ന് വില്ലേജ് അല്ല അന്ന് അന്ന് അധികാരിന്റെ സ്ഥാപന അതായത് വില്ലേജ് അധികാരി എന്നാ പറയാ വില്ലേജ് ഓഫീസറൊന്നുമില്ല ഓഫീസില്ല അത് അജൂര് കച്ചേരി അറിയും ഇവർക്ക് ഈ അധികാരിമാർക്കാണ് ഈ അംശത്തിൻ്റെ അംശ അധികാരി എന്ന് പറയാം അംശാധികാരി ആ അപ്പം കാരകുന്ന അംശമാണല്ലോ അപ്പോൾ അത് കാരകുന്ന അംശത്തിൻ്റെ എല്ലാ അധികാരങ്ങളും അധികാരിൻ്റെ നിക്ഷിപ്തമായിരുന്നു അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അധികാരി അറിയാതെ ഒന്നും പോകാൻ പറ്റില്ല എന്തെങ്കിലും ഒരു കൊലക്കേസ് ഉണ്ടാകുകയാണെങ്കിൽ അധികാരി പിന്നെ റിപ്പോർട്ട് ചെയ്യണം പോലീസ് വരണമെങ്കിൽ നേരത്തെ പറഞ്ഞു പിന്നെ ഇവിടെ പണ്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും വളരെ സൗഹാർദ്ദത്തിലായിരുന്നു പെരുമാറി ഇന്നും അങ്ങനെ തന്നെയാണ് ഇന്നും അങ്ങനെ തന്നെ സൗഹാർദ്ദത്തിലാണ് ഇവിടെ ഉണ്ടായ ഫസ്റ്റ് ഉണ്ടായ പള്ളികളും അമ്പലങ്ങളൊക്കെ ഏതായാലും ഫസ്റ്റ് ഉണ്ടായ പള്ളി പിന്നെ തൃക്കലങ്കോട് നായിക്കോടഞ്ചാലിലെ പള്ളിയാണ് അത് കൊല്ലപ്പോ നമുക്ക് പറയാൻ കഴിയും അതിനിപ്പോ ഒരു 1200 കൊല്ലത്തിന്റെ മീതം അതിന്റെ ശേഷമാണ് കാരകുന്ന് മുത്തലാട്ട് തുള്ളി ഉണ്ടായത് അമ്പലങ്ങള് ഇവിടെ കരിങ്കാളിയാവ അമ്പലം അത് ഇവിടെ നായരങ്ങാടി അതിന്റെ മുമ്പ് പൊളിഞ്ഞു പോയ അമ്പലമുണ്ട് അമ്പലക്കണ്ടി എറിയുന്ന ഇവിടെ ഉണ്ട് എരഞ്ഞവണ്ണ അമ്പലം അത് ഇവിടെ ഉണ്ട് അതിപ്പോ അമ്പലമല്ല പിന്നെ ഇവിടെ നമ്മുടെ ഈ പയോടത്തുനാണ്ട് കയറിയിട്ട് അവിടെ അല്ല പിന്നെ മണ്ണന്തല അമ്പലമുണ്ട് അവിടെ കോളം അമ്പലമൊക്കെ
ഉണ്ട്. കരിക്കാട് അമ്പലം ഉണ്ട് പഴയ കാലത്ത്. കരിക്കാട് അമ്പലം ആണ് പഴയ കാലത്ത്. കരിക്കാട് അമ്പലത്തിനേറെ പിന്നെ കരിക്കാട് തിരുമണിക്കര അമ്പലം, അതായത് മരത്താണി മേലെ മരത്താണിക്കെന്നാണ് പോയിട്ട്. കുട്ടംകുളം അമ്പലമല്ലേ അത് വന്നിട്ട്. അതൊക്കെ വരണീൻ്റെ മുമ്പുണ്ട്. അതൊക്കെ നമ്മൾ കേട്ട് കേൾവിയുള്ളൂ അറിയണം. അറിയില്ല. കോളേജ് ഇപ്പോ ജാമ്യ ഇസ്ലാമിയ അതാണ് അറബി കോളേജ് ആയിട്ടാണ് ഫസ്റ്റ് രൂപം കൊണ്ട്. പിന്നെ അതിന്റെ ശേഷമാണ് മറ്റേ സ്തംഭിച്ചു നിന്നപ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫിന് അത് ഈ കമ്മിറ്റി കൊടുത്തത്. അപ്പൊ ആ കമ്മിറ്റിന്റെ കീഴിലാണ് ഇത് നടക്കുന്നത്. കമ്മിറ്റി ഒന്ന് ഞാൻ ഉണ്ടായിരുന്നു, ഒന്ന് കുഞ്ഞാവട്ടി ജി ഉണ്ട്, മയമാജി ഉണ്ടായിരുന്നു. മയമാജി കുറെ കാലം സെക്രട്ടറി ആയിരുന്നു. കാരകുന്ന് മുത്തലാട്ട് വിമാനത്ത് പള്ളി തന്നെ പഴയ കാലം തുടക്കം മുതൽക്കേ അവിടെ 1964 ഒരു പരിഭാഷ കേസിൽ വന്നപ്പോൾ അതോടുകൂടെ ദർശി നിന്നത് മുത്തലാട്ട്. ഏറ്റവും പുറത്തുനിന്ന് കുട്ടികൾ വന്നിട്ട് വലിയ ദർശമൊക്കെ നടന്നിരുന്നു അവിടെ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അവിടെ വലിയ ദർശമാണ്. ഇവിടുന്ന് പിന്നെ യാത്രകൾ എങ്ങനെയൊക്കെ? മഞ്ചേരി, നിലമ്പൂർ അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശത്ത്? അത് അത് ബസ് അന്ത്യ മഞ്ചേരി ഇന്ത്യൻ അച്യുതൻ നായർ പറഞ്ഞ ഒരാളുണ്ടായിന്, അയാൾക്ക് ബസ് ഉണ്ടായിന്, ഇന്ത്യൻ ബസ്. അത് അതിലോടിയിരുന്നു. അത് അതിന് ശേഷം പിന്നെ കൊരമ്പയിലെ മുഹമ്മദ് ഹാജി അഹമ്മദ് ഹാജിൻ്റെ വാപ്പാക്ക് എം ബസ് തന്നിട്ട് ഒരു ബസ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ തന്നെ ഭാര്യന്തോട് അച്യുതൻ നായർ പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു, ഭാരത ബസ്. ഇങ്ങനെ രണ്ട് മൂന്ന് ബസ്സാണ് ഇതിൽ പോയിരുന്നത്. ആ കാലത്ത് പെട്രോളില്ല, ഡീസലില്ല. അതിന് ഈ ബസ്സിൻ്റെ ബാക്കിൽ ഒരു കൂടാരം വെച്ചിട്ട് അതിൽ കരി ഇട്ടിക്കാണ്ട് കത്തിക്കലാണ്. അതിങ്ങനെ തിരിച്ച് തിരിച്ച് ഇങ്ങനെ പിന്നെ പെരുങ്കലന്മാർ ഇതാക്കണ മാതിരി തിരിച്ച് തിരിച്ച് കത്തിച്ച് അങ്ങനെ അങ്ങനെയാണ്. അന്ന് എപ്പോഴെങ്കിലും 2-4 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ബസ് ഉണ്ടാവും. മഞ്ചേരിക്ക് ഇപ്പോൾ പോലും ചന്തക്ക് പോലൊക്കെ കാലുന്നുണ്ട്. പിന്നെ ആ കാലത്ത് കാറിന് പകരം സവാരി വണ്ടി ഉണ്ടായിന്. സവാരി വണ്ടി പോയപ്പോൾ കുഞ്ഞാവട്ടേജിൻ്റെ വാപ്പാക്കൊക്കെ ഉണ്ട്. കുഞ്ഞാവട്ടേജിൻ്റെ വാപ്പാക്ക് ഈ കാളവണ്ടി, കാളവണ്ടി അത് കണ്ട് അലങ്കരിച്ചിട്ട് 2-4 ആൾക്ക് ഇരിക്കാൻ പറ്റണ കൂടായിട്ട്. അപ്പോൾ അതിൻ്റെ ഡ്രൈവർ അത് തുളിച്ചിരുന്നത് നമ്മളെ എൻ പി മമ്മീൻ്റെ വാപ്പേനി, വീരാകുട്ടിയേജിൻ്റെ. കുഞ്ഞാവട്ടിയേജിൻ്റെ വാപ്പ വീരാകുട്ടിയേജിക്കായിരുന്നു. പിന്നെ പഴയ കാലത്ത് ഏറ്റിപ്പോയിരുന്നു മഞ്ചല അറിയന്. അത് പഴയ കാലത്ത് ഇവിടെ പുലത്തുകാരൊക്കെ ഷെയ്ഖ് മമ്മീൻ്റെ തറവാട്ടിലൊക്കെ ഉണ്ടായിരുന്നു മഞ്ചല. അതായത് വടിമ്പൽ ശീലിട്ടിട്ട് പിന്നെ തോള് വെച്ചിക്കാണ്ട് ഏറ്റിപ്പോവുക. ഇതൊക്കെ അതിന് പഴയ കാലത്ത് ചാർജ്. അന്ന് പിന്നെ ഈ XRVC പറഞ്ഞിട്ടൊരു ബസ് ഉണ്ടായി, ഗവർമെൻറ് പങ്കില്ലേ, അതിന് 4 അണിയന്. പിന്നെ കാരകുന്ന് മഞ്ചേരിക്ക് മറ്റെല്ലാ ബസ്സിനൊക്കെ 5 അണിയായിരുന്നു. അന്ന് അണി അരക്കാലും ഓട്ടമുക്കാലും ഒക്കെ കാലത്താണ്. അപ്പോൾ 5 അണ മഞ്ചേരിക്ക്, XRVC 4 അണി. അന്നത്തെ പിന്നെ കാലത്ത് പിന്നെ ഞങ്ങളെ ചെറുപ്പകാലത്തിലെ കളികൾ പിന്നെ ഇപ്പം അരമ്പുടിച്ച കളികൾ, അന്ന് കോരിക്കളി, പിന്നെ അറവാനമുട്ട്. ഡെഫൂട്ടില്ല, അതിന് പകരമാണ് ഈ അറവാനമുട്ട്. കോലിക്കളി വലിയ രസമായി. അത് അതിൻ്റെ ഇവിടെ ഈ ചാത്തോലി കുഞ്ഞായ്മാക്ക, ഇപ്പം മൂസൻ്റെയൊക്കെ അസ്രഫിൻ്റെ ഒക്കെ മൂത്താപ്പ, അയാൾക്ക് ആമക്കളില്ല. അയാൾ അങ്ങനെ തന്നെ ഈ നെടുങ്കുണ്ടം മേജിമുട്ടിയാക്കാം, നെടുങ്കുണ്ടം കുഞ്ഞയാക്കാം, ഇവരൊക്കെ അതിൻ്റെ കളിക്കാരായിരുന്നു. അത് കാണാൻ പോകും ഞങ്ങൾ. അപ്പോൾ ആരക്കുന്നിൽ ആ കാളോട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടേനി ഇവർ. ഇപ്പോൾ നാസ്മാടും ഇതൊക്കെ പാടെ കയറ്റിയവർ അവിടെ ആ കാളോട്ടണ്ടത്തിലായിരുന്നു ഈ കളി നടന്നിരുന്നത്. കാരക്കുന്നുനിസിൻ്റെ ഞാനറിയാം എന്ന തൃക്കലംകുടി എന്ന പരിപാടി ഇതുവരെ നമ്മൾ വിശേഷങ്ങളെയും
വിശേഷങ്ങളുമായി പങ്കുവച്ച മണമല്ലാക്ക സാഹിബിന് വളരെയധികം നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും മറ്റൊരാളുമായി ഇനിയും വീണ്ടും വരും.